കാർഗിൽ സ്മരണ പല ചാനലുകളിലും നന്നായിട്ട് വന്നു, കുറേ മാധ്യമങ്ങളിൽ വന്നു. 1999 ആയിരുന്നു ജൂലൈ മാസം 26-ാം തീയതി. പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ കുറേ ഭൂവിഭാഗം അടക്കിയെടുത്തപ്പോൾ അതിനെ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിച്ച് നമ്മളുടെ ഭൂപ്രദേശം ഒരു അയൽ രാജ്യം വളരെ വികൃതമായ രീതിയിൽ കീഴടക്കി. നമ്മളതിനെ തിരിച്ചു പിടിച്ച വിജയ ദിവസം, ഒരുപക്ഷെ അത് നമ്മളുടെ കാർഗിൽ വിജയ ദിവസമായിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഒരു വിഭാഗം, ഒരു ഭാഗം എങ്ങനെയാണ് നമ്മൾ അറിയാതെ മറ്റൊരു രാജ്യം എടുത്തത്, അതിനെ നമ്മൾ എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ അത് നമ്മുടെ ധീരത കാണിച്ചു. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും എല്ലാം കഴിഞ്ഞ് ഭാരതത്തിലെ സൈനികരെ ഒരു കാഷ്വൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നിരിക്കാം 1999. അതുകൊണ്ടായിരിക്കും അതിർത്തികളിൽ എന്ത് നടക്കുന്നു, ആരെല്ലാം ഇടിച്ചു കയറുന്നു, ആരെല്ലാം ഇവിടുത്തെ ഭൂവിഭാഗം കൈയടക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, യുദ്ധം എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മളുടെ യുദ്ധോപകരണങ്ങളെല്ലാം വളരെ പഴയതും ഒരു ആധുനികവൽക്കരണവും നടത്താത്ത വിധത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ഭാരതത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി സംഭവിച്ചതായിരിക്കും. ഭാരതം ഉറങ്ങരുത്. സാധാരണഗതിയിൽ നമ്മളുടെ ധർമ്മശാസ്ത്രം പറയുന്നു, ചാണക്യ നീതിസാരം പറയുന്നു. ചാണക്യ നീതിസാരം പറയുന്നത് സന്തോഷിക്കുന്ന രാജാവ് ലോകത്തിലുണ്ടാവരുത്, ദുഃഖിക്കുന്ന പണ്ഡിതന്മാരും ലോകത്തിലുണ്ടാവരുത്. സന്തോഷിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവിന് ഇന്നും പ്രശ്നങ്ങൾ വേണം. രാജ്യത്തിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുത്ത് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യിക്കേണ്ട വ്യക്തിയാണ് രാജാവ്. അതുകൊണ്ട് രാജാവിൻ്റെ ദൗത്യം എന്നും ടെൻഷൻ നിറഞ്ഞതായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഴുവനും രാജാക്കന്മാരുടെ കഥയും ചരിത്രവും പറയുന്നത്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യേണ്ടത് രാജാവാണ്. ആധുനിക ജനാധിപത്യത്തിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷമാണ് ഒരു ഭരണാധികാരി രാജാവിനെ പോലെ പ്രധാനമന്ത്രിയായിട്ടോ പ്രസിഡന്റായിട്ടോ ഇരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, യുവരാജാവായിട്ട് അഭിഷിക്തനായാല് മരിക്കുന്നത് വരെ അടുത്ത യുവരാജാവിനെ അഭിഷിക്തനാക്കുന്നത് വരെയും അതിനുശേഷവും. അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരായാലും ഇടയ്ക്ക് മരിച്ചുപോയ പാണ്ഡുവായാലും ദശരഥനായാലും ശ്രീരാമനായാലും എല്ലാം ജീവിതത്തിൽ അനവധി കാലം രാജാവായിട്ടിരിക്കുന്നത് ഇലക്ഷനും തെരഞ്ഞെടുപ്പും ഒന്നും ഇല്ലാതിരുന്ന കാലമല്ലേ. അതുകൊണ്ട് രാജാക്കന്മാർ നിരന്തരം ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഭരതന് ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശത്തിൽ ഏറ്റവും വലിയ ഉപദേശഭാഗം ഭരതോപദേശഭാഗം എന്ന് വെച്ചാൽ എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ കാക്കുക, അതിന് സൈന്യത്തെ എങ്ങനെ സജ്ജമാക്കണം, അശ്വസൈന്യത്തെ ഗജസൈന്യത്തെ കാലാൾപ്പടകളെ എങ്ങനെ സജ്ജമാക്കണം, ആയുധത്തിൽ എങ്ങനെയാണ് ഏറ്റവും അത്യന്ത ആധുനികം നിലനിർത്തേണ്ടത്, ഇതെല്ലാം നിരന്തരം രാജാവിൻ്റെ തലയിലുണ്ടാവണം. ഒരുപക്ഷെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദശാബ്ദങ്ങളായിട്ടൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമില്ല. ചൈനക്കാരാണെങ്കിൽ ഭാരതത്തിൻ്റെ പല വിഭാഗവും ആന്തി എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഏക്കാന്റണി ഉൾപ്പെടെയുള്ള ഈ VS അച്യുതാനന്ദൻ ഏക്കാന്റണിക്ക് ഒരു നല്ല പേര് കൊടുത്തിട്ടുണ്ട്, ആറാട്ടുമുണ്ടൻ എന്ന്. അദ്ദേഹം പട്ടാളക്കാരെ കണ്ടപ്പോൾ തലയുറ്റി വീണ ഒരു സീൻ ട്രോളിങ്ങിലൂടെ വന്നിരുന്നു. പൂനെയിലാണെന്ന് തോന്നുന്നു അത് സംഭവിച്ചത്. അങ്ങനെയൊക്കെ ഉള്ളവരെ ഡിഫൻസ് മിനിസ്റ്റർ ആക്കിയിട്ട് ഭാരതത്തിൻ്റെ പ്രതിരോധത്തെ 0 ലെവലിലേക്ക് എത്തിച്ച ഭരണകൂടങ്ങൾക്കിടയ്ക്ക് ഉറങ്ങിപ്പോയ പട്ടാളക്കാരോ അല്ലെങ്കിൽ തളർന്നുപോയ പട്ടാളക്കാരോ അല്ലെങ്കിൽ നിസ്സഹായരായ പട്ടാളക്കാർക്കോ സംഭവിച്ചതായിരിക്കാം പാകിസ്ഥാൻ ഇടിച്ചു കയറി കാർഗിലിലേക്ക് വന്നത്. ഏതായാലും അങ്ങനെ സംഭവിച്ചൊരു വലിയ ദുരന്തം, രാഷ്ട്രത്തിന് ഉണ്ടായ
വലിയ ഒരു പ്രശ്നം. അത് വളരെ കൃത്യമായിട്ട് ഭാരതീയർക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചു, പരിഹരിക്കാൻ സാധിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. കാർഗിലിൻ്റെ കോട്ടത്തെക്കാളുപരി ഭാരതത്തിന് നേട്ടം എന്ന് പറഞ്ഞത് ഇനി ഉറങ്ങരുത്. പക്ഷെ പിന്നീട് മൻമോഹൻ സിംഗ് വന്നിട്ട് കുറേ കാലം ഉറക്കം തന്നെയായിരുന്നു ഭാരതം. എന്നാലും ഇപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ മറ്റെല്ലാ രാജ്യങ്ങളും അവരുടെ അതിർത്തികൾ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ പോലും തയ്യാറാകാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനും ആ 3000-4000 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാനും ടവറുകൾ ഉണ്ടാക്കാനും എത്ര വലിയ പീരങ്കികളെയും പേറ്റന്റ് ടാങ്കുകളെയും എത്ര വലിയ വിമാന സർവീസുകളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കോമ്പാക്ട് വെഹിക്കിളുകളും പരമാവധി ഭാരതത്തിൽ ഉണ്ടാക്കാനും, പോരാത്തത് അത് വാങ്ങിച്ച് ഭാരതത്തിൻ്റെ അതിർത്തിയെ 100-ൽ 100% ശക്തമാക്കാനും ചങ്കൂറ്റത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഭാരതം എന്നും സമുജ്വലമായ രീതിയിൽ തന്നെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ജനാധിപത്യത്തെയും രാഷ്ട്രജനതയുടെ സ്വാതന്ത്ര്യത്തെയും ഉജ്ജ്വലമായിട്ട് വളർത്തും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിച്ച ഈ അനുഭവങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്, മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കേണ്ടത്. അതായത് കാർഗിൽ എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു. അത് നമ്മൾ ഭംഗിയായിട്ട് വിജയിച്ചു. കാർഗിൽ വിജയ ദിവസം അത് തന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, അതിൽ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ആ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ചതിൻ്റെ പ്രസംഗവുമെല്ലാം കൂടി ചേർത്തിട്ടായിരുന്നു ഈ മൻ കി ബാത്ത് കൊടുത്തത്. നമ്മുടെ പൂർവ്വകാല പരാജയങ്ങളും വിജയങ്ങളുമെല്ലാം നമ്മളുടെ മോഡേൺ ലോകത്തിൽ ജീവിക്കാൻ, മോഡേൺ ലോകത്തിൽ വിജയിക്കാൻ ഇതെല്ലാം നമുക്ക് ആവേശകരമായി തീരുമ്പോഴാണ് നമ്മൾ ഈ കാർഗിൽ ദിവസം വിജയ ദിവസം ആഘോഷമൊക്കെ നന്നാക്കുന്നത്, പക്ഷേ നന്നായി ജീവിതത്തിൽ പകർത്തുന്നത്. പക്ഷേ ഓർക്കുക, വളരെ വളരെ വലിയ വ്യക്തികളൊന്നും, നമ്മളുടെ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കേണ്ട വ്യക്തികളൊന്നും, ഭരണാധികാരികളോ മന്ത്രികളോ ഒന്നും കേരളത്തിൽ കാര്യമായിട്ട് കാർഗിൽ വിജയ ദിവസത്തെക്കുറിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതിനേക്കാളും വലിയ തോൽവിയുടെ ദിനങ്ങൾ അവര് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, രുചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളക്കടത്തിൻ്റെയും രാഷ്ട്രദ്രോഹത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും എല്ലാം അവകാശികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്ത് കാർഗിൽ വിജയം, എന്ത് കാർഗില്, എന്ത് രാഷ്ട്രം, എന്ത് രാഷ്ട്രസ്നേഹം, എന്ത് ദേശം, എന്ത് ദേശഭക്തി, ഏതായാലും അവർ പറയാത്തത് നന്നായി, പറയേണ്ടവരെ ഭംഗിയായിട്ട് പറഞ്ഞു. അത് ജനങ്ങൾക്ക് ആവേശകരമാവുകയും ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നമ്മൾ ദിവസങ്ങൾ 2 കഴിഞ്ഞു എങ്കിലും കാർഗിൽ വിജയ ദിവസത്തിൽ ഞാൻ മറ്റ് ചാനലുകളിലെല്ലാം കൊടുത്തിരുന്നു, നമ്മളുടെ ചാനലുകൾ അത് കൊടുത്തില്ല. ബാക്കിയുള്ളവരൊക്കെ എന്ത് കമൻ്റ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ റിയാക്ഷൻ എന്ത്, കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിലെ ഭാരതത്തിലെ മനസ്സുകളിൽ എത്രത്തോളം ഉണ്ട് എന്നെല്ലാം അറിഞ്ഞതിന് ശേഷം കമൻ്റ് ചെയ്യാമെന്ന് കൂടി ധരിച്ചിരുന്നു. പ്രത്യേകിച്ച് ആരും കേരളത്തിലെ ഭരണാധികാരികൾ അങ്ങനെയുള്ളവരൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്ന കേട്ടിട്ടില്ല. നമ്മുടെ ഗവർണർ എന്തോ പറഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹവും പഴയ ഗവർണറുടെ അതേ കസേരയിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു. ഏതായാലും കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ സംഘീയം RSS-കാരനും ഹിന്ദുക്കളും വൈസ് ചാൻസലർ വേണ്ട എന്ന് തീരുമാനിച്ച് അവിടെയുള്ള വിദ്യാർത്ഥികൾ, മുസ്ലിം വിദ്യാർത്ഥികൾ സമരം ചെയ്ത് ആക്രോശിച്ചെങ്കിലും കേരളത്തിലെ ഭരണാധികാരികളും വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രിസഭയും ഒരു മുസ്ലിം വൈസ് ചാൻസലറെ തന്നെ കോഴിക്കോട് സർവകലാശാലയ്ക്ക് കൊണ്ടുവരണമെന്ന് നിർബന്ധിക്കുന്നത് പോലെ റെക്കമെൻഡ് ചെയ്തു എങ്കിലും അവിടെ ചാൻസലറായ ഗവർണർ ശരിക്ക് തീരുമാനമെടുത്തു എന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം ശരിക്കും ഉറങ്ങുകയല്ല എന്ന് വിചാരിക്കാം. അദ്ദേഹം വലുതായിട്ട് പറഞ്ഞത് ഞാൻ കണ്ടില്ല, കേട്ടില്ല, പത്രമാധ്യമങ്ങളിൽ വന്നോ എന്നുള്ളതും എനിക്കറിഞ്ഞൂടാം. ഏതായാലും കാർഗിൽ വിജയ ദിവസം പോലെ
ചൈനീസ് വിജയ ദിവസവും നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാനും അനുസ്മരിക്കാനും എല്ലാം ഉള്ള ദിവസങ്ങളാണ്. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിജയത്തിൻ്റെ ദിവസമാണ്. പ്രണാമം, നമസ്കാരം.